പ്രഭാത കേരളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി നമ്മൾ പോകുന്നത് ഇടവേളയ്ക്ക് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് ചെറിയ പെരുന്നാൾ ആഘോഷങ്ങളും വിശേഷങ്ങളും ഒക്കെ കാണുവാൻ വേണ്ടിയിട്ടാണ്. അവിടെ എസ് വിനേഷ് കുമാർ ചേരുകയാണ് നമുക്കൊപ്പം. വിനേഷ്, വെരി ഗുഡ് മോർണിംഗ്. ചെറിയ പെരുന്നാൾ ആശംസകൾ. അവിടെ എങ്ങനെയാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കടപ്പുറത്തുള്ള ഈദ്ഗാഹിലാണ്. ഇവിടെ പെരുന്നാൾ നമസ്കാരം കൃത്യം 7:30 തന്നെ ആരംഭിക്കും. 7:30 ആ ഇനി മിനിറ്റുകൾ മാത്രമാണുള്ളത്. എന്തായാലും വിവിധ പള്ളികളിലും അതുപോലെ തന്നെ കടപ്പുറത്തും അതുപോലെ തന്നെ സ്വകാര്യ മറ്റുള്ള ഓഡിറ്റോറിയങ്ങളിലും എല്ലാം തന്നെ ഈദ്ഗാഹ് നടക്കുന്നുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ 30 ദിവസത്തെ വ്രതശുദ്ധിക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ടാണ് ഇന്ന് ഇസ്ലാം വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. അതിൻ്റെ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കോഴിക്കോട് കടപ്പുറത്ത് നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കോഴിക്കോട് അതായത് ഈ ഭാഗത്ത് പുരുഷന്മാരും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മറയ്ക്കപ്പുറം സ്ത്രീകളുമാണ് നമസ്കരിക്കുന്നത്. സാധാരണ പള്ളികളിലെ പോലെ തന്നെയുള്ള സംവിധാനങ്ങൾ, അതായത് ജമാഅത്ത് ഇസ്ലാമി സംസ്ഥാന അമീറായ ടി ആരിഫ് അലിയാണ് ഇവിടെ നേതൃത്വം നൽകുന്നത്. ഒപ്പം തന്നെ പള്ളികളിലും കാന്തപുരം വിഭാഗത്തിൻ്റെ പള്ളികളിലും അതുപോലെ തന്നെ സംസ്ഥാന ഈ കെ വിഭാഗത്തിൻ്റെ പള്ളികളിലും എല്ലാം തന്നെ പ്രത്യേക പെരുന്നാൾ നമസ്കാരം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കോഴിക്കോട് എല്ലാ വിഭാഗം, അതായത് ഈ മുസ്ലിം സംഘടനകളിലെ എല്ലാ വിഭാഗം ആളുകളും സംയുക്തമായാണ് ഈദ്ഗാഹ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അവിടെ നിന്നുള്ളൊരു കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ കൊല്ലത്ത് അദ്ദേഹം ഈദ്ഗാഹിൽ പങ്കെടുക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. എന്തായാലും ഗവർണറും ഈ ഈദ്ഗാഹ് ചടങ്ങുകളുടെ ഭാഗമാവുകയാണ് സംസ്ഥാനത്ത്. അദ്ദേഹം കൊല്ലത്താണുള്ളത്. കൊല്ലത്തെ ഈദ്ഗാഹ് ചടങ്ങുകളിലാണ് അദ്ദേഹം ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഷാനോസ് ഡേവിഡ് കൊല്ലത്ത് നിന്നും ചേരുന്നു. ഷാനോസ്, ഗവർണർ പങ്കെടുക്കുന്ന ഈദ്ഗാഹ് നടക്കുന്നത് എവിടെയാണ്? എന്താണ് അവിടുത്തെ ഒരുക്കങ്ങളും വിശേഷങ്ങളും? ഷാനോസ്, വന്നുകൊണ്ടിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ മുസ്ലിയിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. നമസ്കാരം തുടങ്ങാനുള്ള സമയമായിരിക്കുകയാണ്. ഏതാനും സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ. സമയമായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമസ്കാരം ആരംഭിക്കും. ആയതിനാൽ എല്ലാവരും വളരെ വേഗം തന്നെ മുസ്ലിയിലേക്ക് അറിയിക്കുക. എല്ലാവരും അക്കാര്യത്തിൽ പരമാവധി അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു അള്ളാഹു അക്ബർ. അള്ളാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്.
ഷാനോസ് ഷാനോസ് ഡേവിഡ് കൊല്ലത്ത് നിന്നുമുണ്ട്. ഷാനോസ്, ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെ ഈദ്ഗാഹ് ചടങ്ങുകളുടെ ഭാഗമാകുന്നു എന്നറിയുന്നു. അദ്ദേഹം പങ്കെടുക്കുന്ന ചടങ്ങ് എവിടെയാണ് നടക്കുന്നത്? എന്താണ് അവിടുത്തെ ഒരുക്കങ്ങൾ? മറ്റാരൊക്കെ പങ്കെടുക്കുന്നുണ്ട്? ഷാനോസ്, ഇന്നത്തെ നമ്മുടെ ഈദ്ഗാഹിൽ പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഗവർണർ മുഹമ്മദ് ആരിഫ് ഖാൻ അവർക്കാണ്. അദ്ദേഹം ഇവിടെ നമ്മുടെ ഒപ്പം നിൽക്കുന്നുണ്ട്. ഇതിനെ പെട്ടെന്ന് തന്നെ നമസ്കാരം ആരംഭിക്കേണ്ട സാഹചര്യമായതിനാൽ സഹോദരന്മാർ പെട്ടെന്ന് തന്നെ മുസ്ലിമിൽ കയറിയിരിക്കുക. വളരെ വേഗം നടന്നെത്തുക, വളരെ വേഗം നടന്നെത്തുക. ഈദ്ഗാഹ് നടക്കുന്ന ഏറ്റവും മുൻനിരയിലാണ് ഗവർണർ നിൽക്കുന്നത്. ഇതിന് ഈ ഗവർണർ ഇവിടെ എത്തുന്നു എന്ന് തന്നെയാണ് ഇപ്പൊ ഈ ഈദ്ഗാഹിന്റെ ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്നലെ വൈകി മാത്രമാണ് ഇത്തരം ഒരു വിവരം ലഭിച്ചത്, ഈ ഈദ്ഗാഹിൽ ഗവർണർ പങ്കെടുക്കുന്നത്. അതുതന്നെ ഇന്നലെ രാത്രി മുതൽ തന്നെ ഇവിടെ കർശനമായ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഗവർണർ ഇതിന്റെ ഏറ്റവും മുൻനിര തന്നെയുണ്ട്. ഈദ്ഗാഹിന് ശേഷമുള്ള പരിപാടികളെ സംബന്ധിച്ച് കൃത്യമായ അറിയിപ്പ് ലഭിച്ചിരുന്നാലും ഈദ്ഗാഹ് അവസാനിക്കുന്ന സമയം വരെ ഗവർണർ ഇവിടെ ഉണ്ടാവും. എന്തായാലും ഇവിടെ ഈ കുത്തുപാച്ചുള്ള അടക്കമുള്ള ചടങ്ങുകൾ, ഈ പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. ചെറിയ പെരുന്നാളിന്റെ രണ്ടരട്ടാഴ്ച സുന്നതസ്കാരം അള്ളാഹു തആല ഇമാമോടുകൂടെ ഇബ്രാഹിം മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. ചെറിയ പെരുന്നാളിന്റെ രണ്ടരട്ടാഴ്ച സുന്നതസ്കാരം ഇമാമോടുകൂടെ അള്ളാഹു തആല ഇബ്രാഹിം മുന്നിട്ട് നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ച് ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് ആദ്യത്തെ റക്അത്തിൽ 7 തക്ബീർ ചൊല്ലുക. ഓരോ തക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുക. ശേഷം ഫാത്തിഹ സൂറത്ത്. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് 5 തക്ബീർ ചൊല്ലുക. ഓരോ തക്ബീറുകൾക്കിടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുക. ഈ ആദ്യത്തെ റക്അത്തിൽ 7 തക്ബീറും രണ്ടാമത്തെ 5 തക്ബീറും ഇമാമു ഉറക്കെ ചൊല്ലും പോലെ മഅ്മൂമും ഉറക്കെ ചൊല്ലല് സുന്നത്തുള്ളതാണ്. ശേഷം ഖുതുബ കഴിഞ്ഞ് 7:30 ആകുമ്പോഴേക്ക് നമുക്ക് പിരിയണം. ഖുതുബയിലെ ദുആ, ശേഷമുള്ള റമദാൻ സന്ദേശം, അതാണ് ദുആയാണ് ഏറ്റവും വലിയ ആരാധന. പരമാവധി ആളുകൾ അടുത്തടുത്തിരുന്ന് സഫുകൾ ശരിയാക്കുക. പുറത്ത് കുറെ ആളുകൾ നിൽക്കുന്നുണ്ട്.
لا تسمع فيها لاغية فيها عين جارية
وسرابي مبثوثة أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم الله أكبر الله أكبر الله أكبر الله أكبر سمي الله لمن حمده الله أكبر الله أكبر الله أكبر